എത്ര ക്വാണ്ടിറ്റി കഴിച്ചാലും എത്ര വെറൈറ്റി ഫുഡ്സ് കഴിച്ചാലും വണ്ണം വെക്കാത്തത് ഒരുവിധം മെലിഞ്ഞ ആളുകളുടെ ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണ്. അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മെലിഞ്ഞ ശരീരം. എന്നാൽ ഉയരത്തിനനുസരിച്ച് ശരീരഭാരമില്ലെങ്കിൽ അകാരഭംഗിയെ മാത്രമല്ല നിത്യജീവിതത്തെയും അത് ബാധിച്ചേക്കാം. എന്നാൽ ചെറുതായിട്ട് നമ്മളെ ഡയറ്റും ലൈഫ് സ്റ്റൈലും ഒന്ന് മാറ്റിയാൽ, അതായത് ഒന്ന് വഴിതിരിച്ചു വിട്ടാൽ ആർക്ക് വേണേലും വണ്ണം വയ്ക്കാം. ഫോർ മോസ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടത് സമീകൃത ആഹാരമാണ്. അതായത് പഴവും പച്ചക്കറിയും ഇലക്കറികളും മുട്ടയും പാലും മാംസവും എല്ലാം ചേരുമ്പോഴാണ് അത് പൂർണ്ണമാവുന്നത്. കൃത്യമായി ഇത് പിന്തുടർന്നാൽ വണ്ണമില്ലെന്ന പ്രശ്നം നിങ്ങളെ ഒരിക്കലും അലട്ടില്ല. ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 ടിപ്സ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദിവസവും 2 ഗ്ലാസ് പാൽ കുടിക്കാൻ ശ്രമിക്കണം. അതായത് ചായയും കാപ്പിയും എന്നുള്ള ശീലം മാറ്റിവെച്ച് അതിന് പകരം 2 ഗ്ലാസ് പാൽ. ഏത്തപ്പഴം പുഴുങ്ങിയത് രാവിലെ നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി പുഴുങ്ങി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് ഷെയ്ക്കായിട്ടോ അല്ലെങ്കിൽ പ്യൂറീസായിട്ടോ കഴിക്കാം. ഫ്രൂട്ട് ജ്യൂസ് ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പോഷകങ്ങൾ ഒരുപാട് കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പോഷകമടങ്ങിയ ഭക്ഷണങ്ങളുടെ ഇൻടേക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കണം. വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നത് വരെ ഈ ഒരു റൂട്ടീൻ പിന്തുടർന്ന് കൊണ്ടുപോകണം. അന്നജം ധാരാളമുള്ള ഭക്ഷണം കഴിക്കുക. ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ധാന്യങ്ങൾ എന്നിവ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മത്സ്യം, മാംസം, പയറുവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താം. ഓരോ ദിവസം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഡേ ബൈ ഡേ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രഭാത ഭക്ഷണത്തിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ധാരാളം പഴവർഗ്ഗങ്ങളും അതിനോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറെ നല്ലതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം തൈര് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പം ഞാനിവിടെ പറഞ്ഞ 10 ടിപ്സ് ഒരുവിധം എല്ലാവരും വെയിറ്റ് കൂടാൻ വേണ്ടി ഡേ ബൈ ഡേ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ശരീരഭാരം കൂട്ടാനായി ഡയറ്റീഷ്യൻസ് പറയുന്ന ഭക്ഷണക്രമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്റ്റാർട്ട് ഫുഡാണ് ഉരുളക്കിഴങ്ങ്. അന്നജം ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവും ഇതിൽ കൂടുതലാണ്. പഴങ്ങളിൽ നിന്ന് ജലാംശം പോകുമ്പോൾ അതിൻ്റെ പോഷകങ്ങളും കൂടും. ഇത് കലോറിയും ശരീരഭാരവും കൂട്ടും. സാലഡ്, ഇറച്ചി, തൈര്, ധാന്യങ്ങൾ എന്നിവയുടെ എല്ലാം ടോപ്പിംഗ്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് ഡയറ്റീഷ്യൻസ് പറയുന്നു. ശരീരഭാരം കൂട്ടാൻ അവക്കാഡോ അല്ലെങ്കിൽ വെണ്ണപ്പഴം കഴിക്കാം. ഇതിൽ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെയ്റ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യും. വാഴപ്പഴം ഒരു ലഘുഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷമോ കഴിക്കാം. മറ്റു പഴങ്ങളിലേക്കാളധികം പഞ്ചസാരയും കലോറിയും വാഴപ്പഴത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം ശരിയാക്കാനും ഉറക്കം സുഖകരമാക്കാനും മാനസിക നില മെച്ചപ്പെടുത്താനും വാഴപ്പഴം നല്ലതാണ്. പീനട്ട് ബട്ടർ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. മോണോപോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകൾ, മെഗ്നീഷ്യം, പ്രോട്ടീൻ എന്നിവയും പീനട്ട് ബട്ടറിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ധാരാളം കലോറിയും കാൽഷ്യവും പ്രോട്ടീനും പാൽക്കട്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരഭാരം ആരോഗ്യകരമായി കൂട്ടാൻ മികച്ച ഒന്നാണ് പാൽക്കട്ടി. ബദാം, വാൾനട്ട്, പിസ്ത ഈ 3 അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളും ശരീരഭാരം കൂട്ടാൻ ഏറെ നല്ലതാണ്. പിസ്തയിലും ബദാമിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഇതിലടങ്ങിയിട്ടുണ്ട്. വാൾനട്ടിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് ഹാർട്ട് ഹെൽത്തിന് ഏറെ നല്ലതാണ്. കലോറിയും പോഷക ഗുണങ്ങളും ഫ്രൂട്ട് ജ്യൂസിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ജ്യൂസ് ഏറെ കഴിക്കുന്നത് നല്ലതാണ്. നിലക്കടല 1 ഔൺസിൽ 7 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നിലക്കടല വറുത്തോ വെള്ളത്തിലിട്ട് കുതിർത്തോ കഴിക്കാം. കലോറി ധാരാളമായി അടങ്ങിയത് കൊണ്ട് തന്നെ നിലക്കടല ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് ദിവസവും കഴിക്കാം. ബീഫ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അരുണരക്താണുക്കളുടെ എണ്ണം കൂട്ടും. പേശികൾക്ക് പോഷകങ്ങളും ഓക്സിജനും ധാരാളം ലഭിക്കാനും ശരീരഭാരം കൂട്ടാനും ഇത് സഹായിക്കും. ഒലിവ് ഓയിലോ വിനാഗിരിയോ ചേർത്ത സാലഡുകൾ ഇതിനോടൊപ്പം കഴിക്കാം. ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ അണ്ടിപ്പരിപ്പുകളും ഉണക്കപ്പഴങ്ങളും തമ്മിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. അണ്ടിപ്പരിപ്പിൽ ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഉണക്കപ്പഴങ്ങളിലും നട്സിലും കലോറി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. സ്നാക്സായി ഇവ കഴിച്ചാൽ ശരീരഭാരം കൂടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഭക്ഷണത്തിൽ സ്മൂത്തീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതും ശരീരഭാരം കൂട്ടാൻ ഏറെ നല്ലതാണ്. മാത്രമല്ല കൊഴുപ്പ് നീക്കാത്ത പാലിൻ്റെ തൈര് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇടയ്ക്കിടെ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക. നന്നായി ഉറങ്ങുക. ഇടയ്ക്കിടെ വ്യായാമം ചെയ്യുക. ഇവയെല്ലാം ശീലിച്ചാൽ ശരീരഭാരം കൂട്ടുന്നത് വളരെ എളുപ്പമാണ്.
സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വിത്ത് ലോഡ് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ബൈ ബൈ.